കേരളത്തിന് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്രം. ദേശീയപാത വികസനത്തിന് 65,000 കോടി രൂപ അനുവദിച്ചു. കൊച്ചി മെട്രോയ്ക്ക് 1957 കോടിയും നീക്കിവെച്ചിട്ടുണ്ട്. കൊച്ചി മത്സ്യബന്ധന തുറമുഖത്തെ വാണിജ്യ കേന്ദ്രമായി മാറ്റുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. The state of Kerala at an investment of 65,000 crores including 600 kilometer section of Mumbai Kanyakumari corridor in Kerala. മഹാപ്രളയത്തിലും കൊറോണയിലും സംസ്ഥാനത്തിന് താങ്ങായി നിന്ന കേന്ദ്രം ഒരിക്കൽ കൂടി കേരളത്തെ പരിഗണിക്കുകയാണ്. സംസ്ഥാനത്തെ 1100 കിലോമീറ്റർ ദേശീയപാത വികസനത്തിനാണ് 65,000 കോടി അനുവദിച്ചത്. ഇതിൽ 600 കിലോമീറ്റർ മുംബൈ കന്യാകുമാരി ഇടനാഴിയും ഉൾപ്പെടുന്നു. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിനായി 1957 കോടി രൂപ നൽകും. 11.5 കിലോമീറ്റർ കൂടി മെട്രോ വികസിപ്പിക്കാനാണ് നീക്കം. കൂടാതെ കൊച്ചിയിലെ മത്സ്യബന്ധന തുറമുഖം വാണിജ്യ കേന്ദ്രമാക്കി ഉയർത്താനും ബജറ്റിൽ തുക നീക്കിവെച്ചു. കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളെ വാണിജ്യ വ്യവസായ ശക്തി കേന്ദ്രമായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈ ബജറ്റ് ഭാരത് കോസ്റ്റൽ സ്റ്റേറ്റ്സ് ജസ്റ്റ് തമിഴ്നാടു, കേരള, പശ്ചിമ ബംഗാൾ എസ് ഇൻകോ ഏക് ബിസിനസ് പവർ ഹൗസ് ബനാനേ കി ദിശാമേ ഏക് ബഡാ കദം ഉഠാ. കേരളത്തിലെ യുവാക്കൾക്ക് പ്രതീക്ഷയും ഊന്നലും നൽകുന്നതാണ് ബജറ്റ് എന്നായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന ചെറുപ്പക്കാർ, കഴിവുള്ളവർ, സ്റ്റാർട്ടപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ള യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ യുവാക്കൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അടുത്ത തലമുറയ്ക്ക് എങ്ങനെ അവരുടെ ജീവിതം ഭദ്രമാക്കാം, അവരുടെ സാധ്യതകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം, അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിന്തുണ നൽകുന്ന, അതിനവരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ബജറ്റ്, അങ്ങനെ ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജനം, ഡൽഹി,